നമസ്കാരം, ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് സരിക. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന പാട്ട് 1960 പുറത്തിറങ്ങിയ ഒരു ഗാനമാണ്. സീത എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. ഈ ഗാനത്തിൻ്റെ സംഗീതം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ നിങ്ങൾക്കിതിൻ്റെ നോട്ടുകൾ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കുറേ ഗമക പ്രയോഗങ്ങളൊക്കെ ഉള്ള ഒരു രാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നോട്ടുകൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കിത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഒന്ന് കാണുക. ഇത് ഡി മൈനറിലാണ് ഈ പാട്ട് ഞാൻ ചെയ്യുന്നത്, ഡി മൈനറിൽ. അപ്പോൾ ഇവിടെ രണ്ട് ഘട്ട ശ്രുതി. ഒരു മേജർ സ്കെയിൽ, മേജർ സ്കെയിലിൻ്റെ ഒരു നോർമൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ശങ്കരാഭരണം എന്ന് പറഞ്ഞ രാഗമാണ്. 12 ശ്രുതിയിൽ നിന്നും നമ്മൾ ഒരു നോർമൽ സ്കെയിലിൻ്റെ ഫോർമാറ്റ് ചെക്ക് ചെയ്താൽ അതിനകത്ത് വരുന്നത് ഷഡ്ജം, സഹസ്വ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രീ ദൈവതം, കാവളി നിഷാദം. അങ്ങനെയാണ് അതിൻ്റെ നോട്ടിൻ്റെ ഫ്രീക്വൻസികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സ്വരങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അതൊരു മൈനർ സ്കെയിലായിട്ട് നമ്മൾ മാറ്റുമ്പോൾ പിന്നെ അതിനകത്ത് ഇപ്പോൾ അന്തരഗാന്ധാരം എന്നുള്ളത് സാധാരണ ഗാന്ധാരമായി മാറും. മൂന്നാമത്തെ നോട്ട് സാധാരണ ഗാന്ധാരമാകും. അടുത്തത് ആറാമത്തെ നോട്ടായിട്ടുള്ള ചതുർശ്രുതി ദൈവതം എന്ന് പറയുന്ന നോട്ട് ശുദ്ധ ദൈവതമായിട്ട് മാറും. അതുപോലെ തന്നെ ഏഴാമത്തെ നോട്ടായി കാകല നിഷാദം വന്നിട്ട് കൈസിക നിഷാദമായിട്ട് മാറും. അങ്ങനെ മൂന്ന് നോട്ടുകളെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മൈനർ സ്കെയിലായിട്ട് മാറും. ആ കാര്യമൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഞാൻ ഡി മൈനറിലാണ് ഈ പാട്ട് വായിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ ഡിയുടെ ശ്രുതിയിൽ പാട്ട് പഠിപ്പിക്കാൻ ചില വിചാരിക്കും എന്തുകൊണ്ട് എഫ് ഷാർപ്പ് വരുന്നില്ല അല്ലെങ്കിൽ സി ഷാർപ്പ് വരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ എഫ് ഷാർപ്പ് എന്ന് പറയുന്ന നോട്ട് അന്തരഗാന്ധാരമാണ്. അത് പിന്നെ തൊട്ട് എഫിലേക്ക് അങ്ങ് മാറും, മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൈസിക നിഷാദം എന്ന് പറയുന്ന സി ഷാർപ്പാണ്, അത് സിയിലേക്കും അങ്ങ് മാറും, മനസ്സിലായോ? അപ്പോൾ ആറാമത്തെ നോട്ടായിട്ടുള്ള സെസ് ദൈവതം ശുദ്ധ ദൈവതത്തിലേക്ക് മാറുമ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് ക്രിയേറ്റ് ആകും. അങ്ങനെയാണ് എൻ്റെ ഒരു തിയറി പോകുന്നത്. എന്തായാലും നമുക്ക് ഈ പാട്ട് നോക്കാം. ഞാനിപ്പോൾ രണ്ട് ഘട്ട ശ്രുതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം, രണ്ട് ഘട്ട ശ്രുതി കേട്ടോ. പുറകിൽ നിന്ന് സ ദ ദ സ ദ സ സ രി രി എന്നോട് വായിക്കാം. ദാന്ന് പറഞ്ഞ മന്ത്രസ്ഥായില് ധയാണ്. എന്നോട് വായിച്ച് കേൾക്കാം. ഈ സ്വരം ഇങ്ങനെ പഠിക്കുക കേട്ടോ. ദ സ സ രി 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 ഗ രി സ സ രി ഗ രി സ സ സ രി ഗ പാട്ടു പാടി മനസ്സിലായോ? അത്രയും അവിടെ അങ്ങനെയാണ് അത് വരുന്നത്, ആ സ്വരത്തിലാണ് അത് വരുന്നത്. ഇനി എടുത്തിട്ട് അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അപ്പോ കേട്ടു കേട്ടു
ടൂ അത് വരുമ്പോഴേ നമ്മുടെ തമ്പിൻ കറി ഗായിൽ വയ്ക്കണം. ഗദ പഗരി കേട്ടു കേട്ടു ഗദ പഗരി സാഗരി സാധന ഒരു നിമിഷം നിൽക്കൂ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. കീബോർഡ്, വയലിൻ, ഗിറ്റാറ്, വായ്പാട്ട്, പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസുകൾ അറേഞ്ച് ചെയ്യുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ 860-630-74-51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75-10-520-887. അപ്പോൾ വിളിക്കാൻ മറക്കല്ലേ. കേട്ടു ഗഗരി ഗഗരി കേട്ടു സാഗരി സാധ നീയുറങ്ങൻ കേട്ടു നീയുറങ്ങൻ മന്ത്രസ്ഥായി ധയാണ്. നമ്മുടെ ഈ എന്താ പറയാ, ഈ കൈപ്പത്തി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വയ്ക്കണം. പാട്ട് ഡി മൈനർ ആണ്, ഡി മൈനർ എന്ന സ്കെയിലാണ് ഈ പാട്ട്. ഓക്കെ, പാട്ടു പാടി ഉറക്കാം
വളരെ എളുപ്പത്തിൽ പഠിക്കാം. കുറെ ഗമകം ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല, പ്ലെയിനായിട്ടാണ് നോട്ടുകളൊക്കെ വായിച്ചിരിക്കുന്നത്. തുടക്കക്കാർക്കും ആണ് വേണമെങ്കിലും ഇത് പഠിക്കത്തക്ക രീതിയിലാണ് ഞാനീ വായിച്ചത്. ട്രൈ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവം നിങ്ങളുടെ സ്വന്തം ഉരുമത്തൂർ സുരേഷ് സരിക. ഈ പാട്ട് കുറച്ച് നാൾക്ക് മുമ്പ് ബാബുരാജ് കോഴിക്കോട് ആവശ്യപ്പെട്ട ഒരു ഗാനമായിരുന്നു ഇത്. എന്തായാലും വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.